ഒന്നും ഇണ്ടാതങ്ങ് ഇറങ്ങിപ്പോയാ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ നിങ്ങൾ എപ്പോഴാ വരുക കൃത്യസമയം പറയാൻ കഴിയില്ല വരുമ്പോൾ വരും പെട്ടെന്നൊരു യാത്ര ഹാ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ദേശം കാണുമായിരിക്കും നിങ്ങളുടെ കൂടെ ആരാ ഉള്ളത് അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല അത് ശരിയാ ആരാ ഉള്ളതെന്ന് ഞാൻ അറിഞ്ഞാ നിങ്ങൾക്ക് വലിയ സുഖമുണ്ടാവില്ലല്ലോ എന്റെ കൂടെ ഏതോ പെണ്ണുണ്ടെന്ന് തോന്നലല്ലേ കഷ്ടം ആണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ നീ ആണുങ്ങളെ വിശ്വസിക്കണ്ട പെണ്ണുങ്ങളെ വിശ്വസിച്ചോ എന്റെ മിക്ക യാത്രകളും ഇത്തരം കലാപരിപാടികൾക്ക് ശേഷമാണ് തുടങ്ങാറുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും സുമിയോട് പറയാതെ വീട്ടിൽ നിന്ന് മുങ്ങലാണ് ഞാൻ ഒരിക്കൽ ഗൾഫിലേക്കുള്ള ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ ഞാനും രണ്ട് ഫ്രണ്ട്സും എറണാകുളത്തേക്ക് പോകാൻ തീരുമാനിച്ചു മൂന്നുപേരുടെയും ട്രെയിൻ ടിക്കറ്റ് ഒരുമിച്ചായിരുന്നു 5 മണിക്കുള്ള ട്രെയിനിന് പോയാൽ 11 മണിക്ക് എറണാകുളത്തെത്തും രാത്രി അവിടെ തങ്ങി രാവിലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്നൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്ലാൻ 5 മണിക്കുള്ള ട്രെയിൻ കിട്ടണമെങ്കിൽ 3:30 മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം ആ യാത്ര എന്തായെന്നറിയോ ഭദ്രമായി ബാഗിലെടുത്ത് വെച്ചിരുന്ന ചില രേഖകൾ കാണാനുണ്ടായിരുന്നില്ല സുമ മാറ്റിവെച്ചാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല ഇന്റർവ്യൂവിന് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ ഞാൻ നേരത്തെ ഭദ്രമാക്കി വെച്ചതുകൊണ്ട് യാത്രക്ക് തടസ്സമുണ്ടായിരുന്നില്ല ഹോ ഫ്രണ്ട് വിളിക്കാൻ തുടങ്ങി സുമ പ്ലീസ് ആ ബസ് കിട്ടിയില്ലെങ്കിൽ ട്രെയിൻ മിസ് ആവും ആ ഫോണിൽ തന്നെ നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് എറണാകുളത്തേക്ക് ഒരു യാത്ര ഞാനും കൂടെ ഒന്ന് അറിയണല്ലോ ഒരു ഹോസ്പിറ്റൽ കേസാണ് പുന്നാര സുമേ എന്ത് ഹോസ്പിറ്റൽ കേസ് ആരെ ഹോസ്പിറ്റലില് നിങ്ങൾക്ക് എന്താ അതിൽ കാര്യം നീ ആ ഫോണും തരുന്നുണ്ടോ ഫോൺ തരൂല എന്നാ നീ അറ്റൻഡ് ചെയ് എന്നിട്ട് ഞാൻ മരിച്ചു പറ മരിക്കാൻ പോന്ന് ഞാനാ നിങ്ങൾ എറണാകുളത്ത് പോയാൽ ഉറപ്പാ ഞാൻ തൂങ്ങിച്ചാവും കുറെ കാലമായില്ല തൂങ്ങിച്ചാവാൻ തുടങ്ങിയിട്ട് എന്നാ ഇന്ന് തന്നെ ആയിക്കോട്ടെ ബാക്കിയുള്ളവർക്ക് സ്വൈര്യം കിട്ടുമല്ലോ നിങ്ങൾ ഇങ്ങനെ ഞാൻ വിടൂല മനോ ഏട്ടാ അല്ല നീ എന്ത് കളിയായി കളിക്കുന്നേ നിന്നെ കാത്ത് രണ്ടാൾക്കാർ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് എടുക്കണില്ല എന്ന് പറഞ്ഞു എന്താ ഫോൺ എടുക്കാത്തെ എടാ ഫോൺ ഈയിടെയായിട്ട് നിനക്ക് കൃത്യനിഷ്ഠ വളരെ കുറവാ അത് ഏട്ടാ ഞാൻ കേട്ടില്ല ഫോൺ സൈലന്റ് ആയിരുന്നു ഒന്ന് ശ്രദ്ധിക്കേണ്ട സുമേ ആ ഇപ്പൊ പോയ ട്രെയിൻ കിട്ടുമോ ആ ഒന്ന് സ്പീഡാക്കിയാ കിട്ടും ഞാൻ പോട്ടെ എന്താണ് കൂടെ കൂടെ ഓരോ കാര്യങ്ങൾ